ഒരു വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ സങ്കീർത്തനം 128 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുകയും ചെയ്യുമെന്ന് കർത്താവിൻ്റെ വചനം സങ്കീർത്തനം 128 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിൻ്റെ നന്മ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ. സങ്കീർത്തനം എല്ലാം നല്ലതാണ്, പക്ഷേ 128 സങ്കീർത്തനത്തിനകത്ത് ഒരുപാട് വാഗ്ദത്വങ്ങൾ ഒളിഞ്ഞു കിടക്കപ്പെടുന്നുണ്ട്. ഒരു കണ്ടീഷൻ ആദ്യം പറയുന്നുണ്ട്, യഹോവയെ ഭയപ്പെടണം, അവൻ്റെ വഴികൾ നടക്കണം. എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കപ്പെടുന്നത്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ഈ കാലഘട്ടത്തിൽ അനേകരുടെ വലിയൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈകളുടെ അധ്വാന ഫലം മറ്റാരോ തിന്നുന്നു, മറ്റാരോ തിന്നുന്നു. താൻ കൈകൊണ്ട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അനുഭവിക്കുന്നത് വേറെ ഏതോ പലിശക്കാരും മെഡിക്കൽ സ്റ്റോറുകാരും അല്ലായെങ്കിൽ കള്ളു ഷാപ്പുകാരും അങ്ങനെ തുടങ്ങി ആരൊക്കെയോ ആണ് കൈകളുടെ അധ്വാന ഫലം മുഴുവനും അനുഭവിക്കുന്നത്. ഒന്നും നിൽക്കുന്നില്ല, എല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വരവിനിരട്ടിയായ ചിലവിൻ്റെ അവസ്ഥ. ഭർത്താവ് അധ്വാനിക്കുന്നു, ഭാര്യ അധ്വാനിക്കുന്നു, മക്കൾ അധ്വാനിക്കുന്നു, ഇനി കുടുംബപരമായ വരുമാനങ്ങളുണ്ട്, പക്ഷേ ഇതൊക്കെയും എങ്ങാണ്ട് പോയിരിക്കുകയാണ്. ഒന്നും ഞങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിയപ്പെട്ടുന്നില്ല. ഈ കാലഘട്ടത്തിൽ അനേകരുടെ വലിയൊരു വിഷയമായി ഇത് വന്നുകൊണ്ടിരിക്കപ്പെടുകയാണ്. ഞാൻ അധ്വാനിക്കുന്നു, അനുഭവിക്കുന്നത് ഏതൊക്കെയോ വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ മറ്റാരൊക്കെയോ ആയിരിക്കപ്പെടുന്നു. ഒരുപക്ഷേ ഇന്ന് ഈ ശബ്ദം ശ്രദ്ധിക്കപ്പെടുന്ന നിങ്ങളിലും ആരൊക്കെയോ ആ പ്രകാരം എൻ്റെ വിഷയത്തിൽ 1-ാമത്തെ വാക്യമാണ് ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ആ വ്യവസ്ഥകൾ പാലിക്കുന്ന, ആ വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അധ്വാനിക്കുന്നതിൻ്റെ ഫലം അവനവൻ കഴിക്കുന്നത് ഒരനുഗ്രഹമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ നോക്കിയിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കുന്നുവെങ്കിൽ ദൈവം തന്ന ഒരു അനുഗ്രഹമായത് കണക്കാക്കണം. കരങ്ങളെ അടിച്ച് ദൈവത്തിന് തന്ന അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. അധ്വാന ഫലം വീട്ടിലെ മക്കൾക്കും വീട്ടിലും സ്വന്തമായി അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ട്, ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ട്, ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. 2, നിങ്ങൾ അധ്വാനിച്ചത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. മെഡിക്കൽ സ്റ്റോറുകാരൻ, അതേ കള്ളുഷാപ്പുകാരൻ, പലിശക്കാരൻ, ആ ബാങ്കുകാർ, സ്തോത്രം, ഇവരൊക്കെ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ പൊട്ടുകടയിൽ തുടങ്ങിയ അതേ ബാങ്ക് അല്ലെങ്കിൽ പലിശക്കാരൻ ഇപ്പോൾ വലിയതായി. അധ്വാനിച്ചത് ആരാണ്? നിങ്ങളാണ് അധ്വാനിച്ചത്, നിങ്ങളാണ് കഷ്ടപ്പെട്ടത്. ഇപ്പോൾ അവരൊക്കെ അത് അനുഭവിക്കപ്പെടുന്നു, പക്ഷേ നിങ്ങൾക്കത് അനുഭവിക്കുവാനായി കഴിയപ്പെടാത്ത സാഹചര്യമായിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ഭവനത്തിനകത്ത് കുറവാണ്. ആമീൻ. അധ്വാനത്തെ വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്, അധ്വാനിക്കുന്നതിൻ്റെ സമയം കൂട്ടുകയല്ല വേണ്ടത്, അധ്വാനിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്. ആമീൻ.
വരുമാന മാർഗത്തിൻ്റെതായിട്ടുള്ള ശക്തി വർദ്ധിപ്പിക്കുകയല്ല, ശമ്പള വർധനവല്ല നിന്റെ കുടുംബത്തിന് ആവശ്യം, ശമ്പള പരിഷ്കരണമല്ല നിന്റെ വീട്ടിൽ ആവശ്യം. ഒരുപക്ഷെ നീ വിചാരിക്കും ഭർത്താവിൻ്റെ ശമ്പളം കൂടിയിരുന്നെങ്കിൽ ശരിയായനെ, ഭാര്യയുടെ ശമ്പളം കൂടിയിരുന്നെങ്കിൽ ശരിയായനെ, മക്കളുടെ ശമ്പളം കൂടിയിരുന്നെങ്കിൽ ശരിയായനെ എന്നൊരു പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് ശരിയാകത്തേ ഇല്ല. ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ ഭവനത്തിനകത്ത് വരുവാൻ തുടങ്ങുന്ന സമയത്തിലേക്ക് നീ അധ്വാനിച്ചതിൻ്റെ ഫലം നിനക്ക് അനുഭവിക്കുവാനായി കഴിയപ്പെടാം. ആ വെളിപ്പാട് ദൈവമക്കൾ കരമടിച്ച് സ്വീകരിക്കുക. ശമ്പള പരിഷ്കരണമോ വരുമാന മാർഗത്തിൻ്റെ വർധനവോ അല്ല നമുക്ക് ഈ സമയങ്ങളിൽ ആവശ്യം. നമുക്കാവശ്യം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് എവിടെയോ ഇച്ചിരി കുറവ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് എവിടെയോ ഇച്ചിരി കുറവ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് എവിടെയോ ഇച്ചിരി കുറവ്. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ, ആമേൻ, അവൻ്റെ വഴികളിൽ നടക്കുന്നവനായി തീരുവാൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന, എൻ്റെ വഴികളിലല്ല എൻ്റെ ദൈവത്തിൻ്റെ വഴികൾ നടക്കുന്നവനായി തീരുന്നതാണ് എൻ്റെ കുടുംബത്തിന് ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ദാരിദ്ര്യം തീരുവാൻ, എൻ്റെ ഞെരുക്കം മാറുവാൻ, എൻ്റെ അധിക ചെലവ് മാറുവാൻ, ഞാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, സാമ്പത്തിക വിഷയത്തിൽ നന്മ പ്രാപിക്കാതിരിക്കുന്നതിന് കാരണം എൻ്റെ ദൈവത്തിൻ്റെ വഴി ഞാൻ കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ്, എൻ്റെ ദൈവത്തെ ഞാൻ ഭയപ്പെടാത്തത് കൊണ്ടാണ്, ദൈവ ശബ്ദത്തെ ഞാൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു. റൂട്ട് മാറി ഓടുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആമി സ്റ്റിയറിംഗ് കറക്റ്റ് ചെയ്യണം. റൂട്ട് മാറി ഓടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തെ നിങ്ങൾ ഇപ്പോൾ അവിടെ നിർത്തണം. നിങ്ങൾ നിർത്തണം സഹോദരങ്ങളെ. നിങ്ങൾ ഭവനത്തിലാണെങ്കിലും നിങ്ങൾ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ ഇപ്പോൾ പിടിച്ചു നിർത്തണം. നിർത്തിയിട്ട് നിങ്ങളുടെ റൂട്ട് മാപ്പ് കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ റൂട്ട് മാപ്പ് ഒരിക്കൽ കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെടാത്തവർ ഭയപ്പെടണം. ഭയപ്പെടുമ്പോൾ നിങ്ങൾ ബ്രേക്ക് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്കിലേക്ക് കാല് വയ്ക്കും. യെസ്, ഐ മീൻ നിങ്ങൾക്ക് ദൈവത്തെ ഭയമുണ്ട് എങ്കിൽ, ഐ മീൻ ആക്സിഡൻറ്റിൽ കാല് കൊടുത്തിരിക്കുന്നയാൾ ബ്രേക്കിലേക്ക് കാല് വെച്ച് അതിനെ നിർത്തും. നിർത്തിയതിന് ശേഷം ഐ മീൻ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്യും. ഒരിക്കൽ കൂടി ഞാൻ പോകുന്ന റൂട്ട് തെറ്റാണ്, അതുകൊണ്ടാണ് എൻ്റെ അധ്വാന ഫലം ഞാൻ അനുഭവിക്കാതെ വേറെ ആരോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓടുന്ന ഓട്ടം ശരിയല്ല, അതുകൊണ്ടാണ് എൻ്റെ അധ്വാനം എനിക്ക് അനുഭവിക്കുവാൻ കഴിയപ്പെടാണ്ടിരിക്കുന്നത്. ശ്രോത്രം, അതുകൊണ്ട് നീ റിവേഴ്സ് ഇടേണ്ടതാണെങ്കിൽ റിവേഴ്സ് ഇടുക. ശ്രോത്രം, റൈറ്റിലേക്ക് തിരിയേണ്ടതാണെങ്കിൽ അങ്ങനെ, ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ അങ്ങനെ, എങ്ങോട്ടായിക്കൊള്ളപ്പെടട്ടെ. ഒരുപക്ഷേ ശ്രോത്രം വീണ്ടും വീണ്ടും യു ടേൺ അടിച്ചു വരുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. ശ്രോത്രം, വാമി ആരൊക്കെയോ നോക്കി ചിരിക്കുക, ആരൊക്കെയോ പരിഹസിച്ചെന്നിരിക്കുക, ആരുടെയൊക്കെയോ വാക്കുകൾക്ക് ഒരുപക്ഷെ ഉത്തരം പറയുവാൻ കഴിയപ്പെട്ടത് ഇല്ല. എന്തിനാ ഇത്രയും ദൂരം ഓടിയിട്ട് യു ടേൺ അടിക്കുന്നത്? ശ്രോത്രം, മറ്റുള്ള വ്യക്തികളുടെ ഓട്ടത്തിൽ തന്നെ ഇതൊരു ബുദ്ധിമുട്ട് വരുത്തുകയാണല്ലോ, മറ്റുള്ളവർ തന്നെ ഡ്രൈവ് ചെയ്യുന്നതിന് ഇതൊരു അസ്വസ്ഥതയായിട്ട് വരികയാണല്ലോ എന്ന് പറഞ്ഞ് ശ്രോത്രം ഒരുപക്ഷെ നിങ്ങൾ അലട്ടുവാൻ അസ്വസ്ഥപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എങ്കിൽ ഈ നല്ല പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ സ്തോത്രം ശരിയായ മാർഗത്തിലൂടെ നീ യാത്ര ചെയ്യുക. നിന്റെ യാത്ര എവിടെയോ തെറ്റിപ്പോയിരിക്കുകയാണ്, നിന്റെ റൂട്ട് എവിടെയോ വഴുതിപ്പോയിരിക്കുകയാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള വഴി എവിടെയോ പിഴച്ചു പോയിരിക്കുന്നു എന്നുള്ളത്, നീ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നർത്ഥം. നീ പോകാൻ പാടില്ലാത്ത വഴികളിലൂടെ പോകുന്നു. ഒരുപക്ഷേ നിന്റെ മദ്യപാനത്തിന്റെ വഴികളായിരിക്കപ്പെടുകയാണോ? ഒരുപക്ഷേ സ്തോത്രം ദൈവഹിതമില്ലാതെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെയാണോ? ഞാൻ പലപ്പോഴും എൻ്റെ ഇഷ്ടമനുസരിച്ച് ചില റൂട്ടുകൾ തിരഞ്ഞെടുത്ത് ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. അതൊരു പക്ഷേ പാപത്തിൻ്റെ വഴികളാണെങ്കിലും ആ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് മടങ്ങി വരപ്പെടുക. ആമീൻ. മാനുഷികമായ വഴികളാണെങ്കിൽ ആ വഴികളിൽ നിന്ന് ദൈവമക്കളെ നിങ്ങൾ മടങ്ങി വരിക. സ്വത്രം സാത്താന്യ വഴികളാണ് എങ്കിൽ ഒരുപക്ഷെ പിശാചാണോ നിന്നെ സ്വാധീനിച്ച് ആമീൻ തെറ്റായ വഴികളിലൂടെ നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ പിശാചിൻ്റെ പിടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ട് പുറത്തു വരിക. സാത്താന്റെ പിടിയിൽ നിന്ന് നീ പുറത്തു വരിക. ഇന്ന് എത്രയോ പേരെ സാത്താൻ പിടിച്ചിരിക്കുന്നു. പിശാച് അവരെ അതേ സ്വത്രം കൊണ്ടുപോയിരിക്കുന്നു. സാത്താന്റെ ശക്തികൾ അവരെ ആമേൻ റൂട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഹല്ലേലൂയാ. ആമേൻ. സാത്താനുമായി ബന്ധപ്പെട്ട് ചെറിയ ഭാഗങ്ങളിവിടെ ചില അവയെ പ്രസംഗിച്ചു, ചിലർ കേട്ടു. അത് ചിലർക്ക് വളരെയധികം സ്വാധീനം ചൊലുത്തിയത് എനിക്ക് മനസ്സിലാക്കുവാൻ പിന്നത്തേതിൽ അതേ കഴിഞ്ഞോ കഴിഞ്ഞ ചൊവ്വയും വ്യാഴവുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ചിലർ ഓടി പ്രാർത്ഥനാമുറിയിലേക്ക് അഡ്വൈസ് എടുക്കുവാൻ വന്നതും സ്തോത്രം പലരും അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതിൽ മൂന്ന് യൗവനക്കാരായിരിക്കുന്ന കുട്ടികൾ വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രൈസ് ദ ലോർഡ്. അവൻ ഓടി വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം? എന്തിനാ, എന്താണ് നിങ്ങൾ യൗവനക്കാർ മൂന്ന് പേര് മാത്രം വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇതെൻ്റെ കൂട്ടുകാരാണ്, ഞങ്ങൾ രക്ഷപ്പെടണം. ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് നല്ലവനാകണം, ഞങ്ങൾക്ക് നല്ലതാകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഈ നല്ല മനസ്സ് വന്നു എങ്കിൽ കർത്താവ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വലിയൊരു ഗ്യാങ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മൂന്ന് പേര് വന്നല്ലോ, ഇനി ആ ഗ്യാങ്ങിലേക്ക് നിങ്ങൾ മൂന്ന് പേരും പോകരുത്. അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തിൽ ഏറ്റവും വലിയ സന്തോഷം, ആമീൻ, ആ മൂന്ന് യൗവനക്കാർ മനം മാറി, അഥവാ അവർക്ക് നല്ലവനാകണം. സ്തോത്രം. ഒരു ദിവസം ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്, ഞാൻ ഒറ്റ വാക്ക് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ട് എങ്കിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയാ. ഒരമ്മയ്ക്ക് ഉപവാസം എടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ മനസ്സ് വന്നപ്പോൾ ആ മകൻ ആദ്യം പരിഹാസിയായിട്ട് വന്നു എങ്കിലും സ്തോത്രം, അവൻ പിന്നത്തേതിൽ വിടുതൽ പ്രാപിച്ചു എന്നുള്ളതാണ്. ശരി, അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അതൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം ആ യൗവനക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഞാൻ വിട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്താ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്, ഇവരാരും മോശക്കാരൊന്നുമല്ല, ഇവരെല്ലാവരും കൊള്ളരുതാത്തവരൊന്നുമല്ല, ഇവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളറയ്ക്കകത്ത് നല്ലതാകണമെന്നുള്ളൊരാഗ്രഹം പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളറയ്ക്കകത്ത് കിടക്കുന്നുവെങ്കിലും അവരെ മൂന്നെണ്ണത്തിനെയും സാത്താനാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, പിശാചാണ് അവരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വഴികളെക്കുറിച്ച് നോക്കുന്ന സമയത്ത് മാനുഷിക വഴികളുണ്ട്, പൈശാചിക വഴികളുണ്ട്, ദൈവീക വഴികളുണ്ട്. കർത്താവിൻ്റെ വചനം എഴുതിയിരിക്കുന്ന ഭാഗ്യവാനായിട്ട് തീരണമെങ്കിൽ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന സ്വത്രം ഏവനും ഭാഗ്യവാൻ. ദൈവമക്കളെ, നിൻ്റെ ഒരു ചിരിക്ക് ശക്തി ഉണ്ട്, നിൻ്റെ ഒരു വാക്കിന് ശക്തി ഉണ്ട്, ആമേൻ, നിൻ്റെ ഒരു ഒരു രീതിക്ക് ശക്തി ഉണ്ട്. ഹല്ലേലൂയാ, ആമേൻ. അങ്ങനെയാണെങ്കിൽ ചിരിക്ക് മാത്രമല്ല ശാസനയ്ക്കും ശക്തി ഉണ്ട്. ഹല്ലേലൂയാ. ഞാൻ തിരിച്ചു വരട്ടെ. അപ്പോൾ ഇവിടെ ദൈവമക്കളെ, നിങ്ങളായിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ വഴി ഏതെന്ന് തിരിച്ചറിയപ്പെടുക. ദൈവിക വഴികളിലൂടെയാണോ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, മാനുഷിക വഴികളിലൂടെയാണോ അതോ സാത്താന്യ വഴികളിലൂടെയാണോ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതു വഴികളിലൂടെ ആയിരിക്കപ്പെടുന്നു എന്ന് സ്വയപരിശോധന നടത്തുക. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ അനുഭവിക്കാത്തതിൻ്റെ കാരണം ഒന്നുകിൽ നീ സാത്താന്യ വഴികളിലൂടെ സഞ്ചരിക്കുന്നു, ഇല്ലെങ്കിൽ നീ മാനുഷിക വഴികളിലൂടെ സഞ്ചരിക്കപ്പെടുന്നു. ഇല്ല, ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ അനുഭവിക്കും. അത് മറ്റൊരാളെ അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല, അത് മറ്റൊരാൾ അനുഭവിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഇന്നലെ വരെ നഷ്ടത്തിൻ്റെ കണക്കുകളാണെങ്കിൽ, ഇന്നലെ വരെ പരാജയത്തിൻ്റെ കണക്കുകളാണെങ്കിൽ, ഇന്നലെ വരെ വീഴ്ചയുടെയും താഴ്ചയുടെയും തകർച്ചയുടെയും കണക്കുകളായിരിക്കപ്പെടുന്നുവെങ്കിൽ, ഇന്ന് പകൽ സമയത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ആമേൻ, ഇന്നൊരു വഴിത്തിരിവ് ദൈവം നൽകപ്പെടാ. നിന്റെ അധിക ചെലവിനെ ദൈവം മാറ്റും, നാശനഷ്ടങ്ങൾ ദൈവം മാറ്റും, നിന്റെ നഷ്ടങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കും. കാരണം നീ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നഷ്ടം വരുത്തുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. ഹല്ലേലൂയാ. നിന്നെ ചതിച്ചുകൊണ്ട് ഒരാൾക്ക് ആമേൻ, നിന്നെ പറ്റിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് കൈവശമാക്കാനായിട്ട് കഴിയപ്പെടത്തേയില്ല. ആമേൻ, നിന്റെ വക ഒരിക്കലും ശത്രുവിന് അപകരിക്കുവാനായിട്ട് കഴിയപ്പെടത്തില്ല. ആമേൻ, നിന്റെ നന്മകളെ ഹല്ലേലൂയാ പലിശക്കാരനോ കള്ള് ഷാപ്പുകാരനോ മെഡിക്കൽ സ്റ്റോറുകാരനോ അനുഭവിക്കുവാനായിട്ട് കഴിയപ്പെടത്തില്ല. ആയതിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കപ്പെടുമോ? നീ അനുഭവിക്കും, നിന്റെ അനുഭവിക്കാം. അപ്പോൾ വ്യവസ്ഥ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ആര്? വഴികളിൽ നടക്കുന്നവൻ, ഭയപ്പെടുന്നവൻ. രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നു, ഈ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈക പോലെ ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. യഹോവ സിയുവിൽ നിന്ന് അവനെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ ഇന്ന് യെരുശലേമിൻ്റെ നന്മ അനുഭവിക്കും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. അതൊരു വാഗ്ദത്വമാണ്. മക്കളെ മാത്രമല്ല, ദീർഘായുസ്സിനെ കുറിക്കുന്നതാണ്. മക്കളെ മാത്രമല്ല, മക്കളുടെ മക്കളെയും കാണും. ഹല്ലേലൂയാ. മക്കളെ മാത്രമല്ല, മക്കളുടെ മക്കളെയും. നീ ചെറുകുട്ടികളെയും കണ്ടതിന് ശേഷം മാത്രമേ, ചിലർ പറയും ചെറുകുട്ടികൾ മാത്രം പോരാ, പേരക്കുട്ടികളെയും അടുത്ത തലമുറയും കൂടെ കണ്ടേച്ചു മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സ്വത്രം, ദൈവം നമുക്ക് ദീർഘായുസ് നൽകുന്നു. പക്ഷേ യഹോവയുടെ ആ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കണം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന യൗവനും നിനക്ക് നന്മ വരും, നല്ലത് വരുവാൻ വേണ്ടി ഭയം, ദൈവഭയം. നമുക്കറിയാം മനുഷ്യർക്ക്
പലർക്കും പലതിനെയും ഭയമാണ്. പ്രകൃതിയെ ഭയക്കുന്നവരുണ്ട്, ലോകത്തിലുള്ള ശക്തികളെയും അതേ അതോടനുബന്ധിച്ച് പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെയും ഒക്കെ ഭയപ്പെടുന്ന വ്യക്തികളുണ്ട്, പുണ്യസ്ഥലങ്ങളെ ഭയപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ അന്യ ദേവനെയും ദൈവങ്ങളെയും ഒക്കെ ഭയപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ട്. സ്തോത്രം. അതിനെയല്ല നീ ഭയപ്പെടേണ്ടത്, നീ ദൈവത്തെയെ ഭയപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭയക്കേണ്ടത് ലോകത്തിലെ ജന്തുക്കളെയല്ല, ഭയക്കേണ്ടത് ലോകത്തിൻ്റെ ശക്തികളെയല്ല, ഭയക്കേണ്ടത് ലോകത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടിയെയല്ല, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഏത് അവനും ഏത് വ്യക്തിയും ഭാഗ്യവാനാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിനകത്ത് ഭയം കടന്നു വരപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ആമേൻ ഭയമാണ്. ദൈവത്തെ നമ്മൾ ഭയത്തോടെ സേവിക്കുക. ഭയമില്ലാതെ സേവിക്കുമ്പോൾ അവൻ്റെ വഴികളിൽ നടക്കുവാൻ കഴിയത്തില്ല. അവൻ്റെ വഴികളിൽ നടന്ന് അവൻ്റെ ഹിതം വഴിസമം അവൻ്റെ ഹിതം ദൈവഹിതം തിരിച്ചറിയുക. ദൈവഹിതം തിരിച്ചറിഞ്ഞ് പോകുമ്പോൾ അതൊരു അനുഗ്രഹമായിരിക്കും. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ അവിടെ ഒരു ദൈവഭയമില്ലാതെയുള്ള 11-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്തു ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിന്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളയുകയാൽ അതിനു ബാബേൽ എന്നു പേരായി. ബാബേൽ ഗോപുരത്തെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നു. അപ്പോ ബാബേൽ ഗോപുരത്തിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവഹിതമില്ലാതെ കാലുവെച്ച ഒരു കൂട്ടം മനുഷ്യർ, ദൈവത്തെ ഭയമില്ലാതെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയിട്ട് അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം മനുഷ്യർ. ദൈവം ചില കാര്യങ്ങൾ സ്വാർത്ഥനാണ്, കാരണം എന്നെ കൂടാതെ നിനക്കൊരു പണി വേണ്ട, എൻ്റെ അനുഗ്രഹമില്ലാതെ നിനക്കൊരു ഉയർച്ച വേണ്ട, എൻ്റെ അനുവാദമില്ലാതെ നീ വളരണ്ട, എൻ്റേതായിട്ടുള്ള അനുഗ്രഹമില്ലാതെ നീ മുന്നേറണ്ട, എന്നെ കൂടാതെ നീ ഒന്നും പ്രാപിക്കണ്ട. സ്തോത്രം. ഇത് കർത്താവിന് നിർബന്ധമാ. എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടം തിരിച്ചറിയുക, അവൻ്റെ ഇഷ്ടം തിരിച്ചറിയുക, അവൻ്റെ വഴികൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നമ്മൾ വിചാരിക്കുക ഇത് ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയാ, ഈ വഴി കർത്താവിന് ഇഷ്ടം ഇല്ല, ഇല്ല. അവൻ്റെ വഴികളെ തിരിച്ചറിയണമെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. അവനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയപ്പെടത്തില്ല. അവനെ കൂടാതെ നിനക്ക് ഭവനം പണിത് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. അവനെ കൂടാതെ നിന്റെ ബിസിനസ്സിൽ നന്മ അനുഭവിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. അവനെ കൂടാതെ നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം അനുഭവിക്കുവാൻ കഴിയത്തില്ല. അവനെ കൂടാതെ നിന്റെ ആവശ്യങ്ങളിൽ ആമേൻ പൂർണ്ണത നിനക്ക് കൈവരിക്കുവാൻ കഴിയത്തില്ല. അവനെ കൂടാതെ നിനക്ക് ഉപജീവന മാർഗം കിട്ടത്തില്ല. അവനെ കൂടാതെ നിനക്ക് നന്മയുണ്ടാകത്തില്ല. അവനെ കൂടാതെ നിനക്ക് അനുഗ്രഹം വരത്തില്ല. സഹോദരങ്ങളെ, ഒരുപാട് കാര്യാദികൾക്കകത്ത് നിങ്ങൾ പലപ്പോഴും ചെന്ന് പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. എല്ലാ മേഖലകൾക്കകത്തും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. രാത്രിയും പകലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കാം. അവനെ കൂടാതെയാണോ, അവനെ കൂടാതെയാണോ ബുദ്ധിമുട്ടുന്ന അനുഭവം? ഇവിടെ ആകാശത്തോളം മുട്ടുന്ന ഒരു വലിയൊരു ഗോപുരം പണിയുവാൻ ജനങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി. അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമോ ദൈവത്തോടുള്ള ആമീൻ കൃപയോ കരുതലോ കരുണയോ ഒന്നും വരാതണം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം പേർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ആമീൻ ആകാശത്തോളം മുട്ടത്തക്ക വിധത്തിലുള്ള വലിയൊരു ഗോപുരം പണിത് ഉയർത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരു കൂട്ടം പേർ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് മസ് പവറുണ്ട് ആമീൻ, നമുക്ക് ബുദ്ധിവൈഭവ്യമുണ്ട്,
നമുക്ക് കഴിവുണ്ട്. മാത്രമല്ല യഥാർത്ഥമായിട്ട് ഏറ്റവും അധികം പറഞ്ഞത് നമ്മളെല്ലാവരും ഒരേ ഭാഷക്കാരാ, ക്ഷമം, നമ്മൾ ഒറ്റ കാഴ്ചപ്പാടുള്ളവരാ, നമ്മൾ ഒരു അഭിപ്രായമുള്ളവരാ, നമ്മൾ ഭിന്നാഭിപ്രായങ്ങളില്ല. നമ്മുടെ ഏറ്റവും പ്രത്യേകത നമ്മൾ ഒരേ ഭാഷക്കാരാ. അതുകൊണ്ട് ജനൽ ചോദിച്ചാൽ ജനൽ തന്നെ വരും, കട്ടള ചോദിച്ചാൽ കട്ടള തന്നെ വരും, കല്ല് ചോദിച്ചാൽ കല്ല് തന്നെ വരും, കൂടം ചോദിച്ചാൽ കൂടം വരും, കറണ്ട് ചോദിച്ചാൽ കറണ്ട് വരും, ചുമടുപോലെ ചോദിച്ചാൽ ചുമടുപോലെ വരും. ആ പക്ഷേ ഭാഷ വ്യത്യസ്തമാണ് എങ്കിൽ ജനൽ എടുത്തോണ്ട് വാ, അവൻ കട്ടളയും കൊണ്ടുവരും, കൂടം കൊണ്ടുവാ, അവൻ ചുമടുപോലും കൊണ്ടുവരും കല്ല് പൊട്ടിക്കാൻ. അതുകൊണ്ട് അവർ പറഞ്ഞു ഏറ്റവും 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 സ്ട്രെങ്ത് നമ്മളൊരേ ഭാഷക്കാരാണ്, നമ്മളൊരേ ഭാഷക്കാരാ, നമ്മളൊരേ ഭാഷക്കാരാ. ആകാശം മുട്ടത്തക്ക വിധത്തിൽ ഈ ഗോപുരത്തെ നമ്മൾ പണിതുയർത്തും, പണിതുയർത്തും. ദൈവം വന്നപ്പോൾ കർത്താവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല, നീ എന്നെ കൂടാതെ അങ്ങ് ഉയർത്താൻ പോണല്ലേ, എന്നെ വിളിക്കാതെയാണോ, നീ എന്നോട് പ്രാർത്ഥിക്കാതെയാണോ, നീ ആനുമായിട്ടുള്ളൊരു ബന്ധമില്ലാതെയാണോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്, നിന്റെ സ്വാമി കുടുംബ സ്വത്ത് ഉപയോഗിച്ച് നിന്റെ നല്ല സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ഒക്കെ നീ ഇത് പണിയാൻ പോവുകയാണ്, എന്നെ നിനക്ക് വേണ്ടല്ലേ. മാത്രമല്ല ദൈവത്തിനത് ഇഷ്ടപ്പെട്ടില്ല, എന്നെ കൂടാതെ നിങ്ങളൊന്നും പ്രാപിക്കണ്ട, എന്നെ കൂടാതെ നിങ്ങളൊന്നും പ്രാപിക്കണ്ട. കർത്താവ് ദൂതന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, യോമാരെ ഭാഷകൾ അങ്ങ് കലക്കാൻ പറഞ്ഞു, വേറെ ഒന്നും ചെയ്തില്ല, ആർക്കും പനി കൊടുത്തില്ല, ആർക്കും കാലുവേദന കൊടുത്തില്ല, കൈവേദന കൊടുത്തില്ല, ആമേൻ, മുട്ടുവേദന കൊടുത്തില്ല, ആമേൻ, ഒന്നും കൊടുത്തില്ല. ഇവരുടെ ഭാഷ അങ്ങ് കലക്കി വിടാൻ പറഞ്ഞു. സ്തോത്രം, ഒരുത്തൻ്റെ നാവിൽ ഹിന്ദിയെ വരുന്നുള്ളൂ, ഒരുത്തൻ്റെ നാവിൽ തമിഴേ വരുന്നുള്ളൂ, ഒരുത്തൻ്റെ നാവിൽ ഇംഗ്ലീഷേ വരുന്നുള്ളൂ, ഒരുത്തന് മലയാളമേ വരുന്നുള്ളൂ, വേറൊരു മറാഠിയെ വരുന്നുള്ളൂ, ഓരോരുത്തന് ഗുജറാത്തിയെ വരുന്നുള്ളൂ. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തൻ്റെയും നാവിനകത്ത് പല 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 ഭാഷകൾ. അപ്പം ഈ പല ഭാഷ എവിടെ നിന്ന് വന്നെന്ന് ഇപ്പം പിടികിട്ടിയല്ലോ ചിലർക്ക്. അവരവരുടെ ഭാഷയുടെ രീതികൾ അവരവർ കാണിക്കും. ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം ഭാഷക്കാർ ആ അവരങ്ങ് മാച്ചായിക്കോളും. ഇത് എവിടെ കിടന്നാലും അവിടെ തട്ടി ഇവിടെ തട്ടി ഇവിടെ തട്ടി ഭാഷക്കാരെല്ലാം ഗ്രൂപ്പാകും. പള്ളിക്കാരുൾപ്പെടെയുള്ളവർ എവിടെ പോയാലും മലയാളികളൊന്നാ സ്തോത്രം. അതുകൊണ്ടാണ് മലയാളി പാസ്റ്റർമാർ ഇവിടെ കിടന്നങ്ങ് പറന്നു പോയി കഴിഞ്ഞാൽ അവർക്കിട് പ്രസംഗം കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഭാഷയുടെ രീതിയിൽ വരും, പക്ഷേ ഭാഷക്കാർ തമ്മിൽ ഒരു പരിധിക്കപ്പുറം യോജിക്കൂല. ഇതൊരു ഉൽപ്പത്തി പുസ്തകത്തിൽ 11 അധ്യായത്തിൽ ആരംഭിക്കപ്പെട്ട ഒരു രീതിയാണ്. മനുഷ്യൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറയ്ക്കുവാൻ, അവൻ പൊടിക്കൊന്ന് ഒതുങ്ങാൻ, അത്ര മാത്രം, അതാണ് നല്ല വാക്ക്. അവൻ ഇച്ചിരി ഒന്ന് താഴ്മ ധരിക്കാൻ, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗോപുരങ്ങൾ അവൻ കെട്ടി ഉയർത്തണമെന്നും ദൈവത്തെ കൂടാതെ എന്തൊക്കെയോ അവന് ചെയ്യുവാനായിട്ട് കഴിയുമെന്നും ഒക്കെയുള്ള തോന്നലുകൾ വന്നിട്ട് മനുഷ്യൻ്റെ ഉള്ളിനകത്തുള്ള ദൈവത്തിൻ്റെ ഭയം നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം അതാത് സാഹചര്യങ്ങളുള്ളവർക്ക് അതാത് ഭാഷകളെ കൊടുത്തു. ഓരോ ഭവനത്തിനകത്തും ഈ ദിവസങ്ങളിൽ ഭാഷകളെ ഭിന്നിപ്പിച്ചു. ഹല്ലേലൂയ. ചില വീടുകൾക്കകത്ത് എല്ലാവരും ഒരേ ഭാഷക്കാരല്ല, പലരും പല ഭാഷക്കാരാണ്. ശ്രദ്ധിച്ചാലറിയാം, സംസാരിക്കുന്ന മലയാളമാണെങ്കിലും പ്രവർത്തിക്കുന്നത് പല ഭാഷക്കാരുടെ ഗുണമാണ്. എന്തെന്താ, കൂടുതൽ ഐക്യത വന്നാൽ നീ എനിക്ക് ഒതുങ്ങേണ്ടടുത്ത് ഒതുങ്ങൂല. ഏറ്റെടുക്കാൻ വലിയ പാടാണല്ലേ, എങ്കിലും പറ, ദൈവഹിതം അങ്ങനെയാണെങ്കിൽ എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് ദൈവം എൻ്റെ വീട്ടിനകത്തുള്ള ഭാഷ കലക്കിയാലും കുഴപ്പമില്ല. മോനൊരു ഭാഷ, അവൻ ആ റൂട്ടിൽ പോകുന്നു. ഭർത്താവിന് വേറൊരു ഭാഷ, അവൻ ഈ റൂട്ടിൽ പോകുന്നു. ഭാര്യയ്ക്ക് വേറൊരു ഭാഷ, അവൾ ഈ റൂട്ടിൽ പോകുന്നു. സ്തോത്രം. ഇങ്ങനെ പല ഭാഷക്കാർ പല രീതിയിൽ വന്നിട്ട് ഒന്നും ഒരിക്കലും യോജിക്കപ്പെടുന്നതേ ഇല്ല. ഇന്ന് ദൈവസന്നിധിയിൽ ഒന്ന് കീഴ്പ്പെട്ട് താഴ്മ ധരിച്ച് ഒരുമിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പുറകിലോട്ട് പോകുന്നത്, മുമ്പോട്ട് പോകുന്നതും താഴോട്ട് പോകുന്നതും എല്ലാറ്റിനെയും കൂടെ ദൈവമായ കർത്താവ് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടെത്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 അധ്യായം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 14 ഭാഷക്കാര് ദൈവം ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നു. സ്തോത്രം. ഒരേ സ്ഥലത്ത് ഒരുമിച്ചവർ കൂടി വന്നു.
ഒരുമിച്ചു കൂടി വന്നപ്പോഴത്തേക്ക് അവൻ അവൻ്റെ ഭാഷകളല്ല സംസാരിച്ചത്, എല്ലാവരും അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവൻ അവൻ്റെ ഭാഷയുടെ വൈഭവ്യം അല്ല അവർ പറയുവാൻ തുടങ്ങിയത്, അവരവരുടെ തല ഇഷ്ടങ്ങളല്ല അവിടെ പറയുവാൻ തുടങ്ങിയത്, അവരവരവിടെ സംസാരിക്കുവാൻ തുടങ്ങിയത് മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ ഭാഷ. ശരിയാ? ആമേൻ. വടക്കുള്ളവൻ്റെ, തെക്കുള്ളവൻ്റെ, കിഴക്കുള്ളവൻ്റെ, പടിഞ്ഞാറുള്ളവൻ്റെ ഭാഷ സംസാരിക്കുന്നതിനേക്കാളും ഞങ്ങളെ സൃഷ്ടിച്ച, ഞങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള, ആമേൻ, ഞങ്ങൾ വഴി തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഷ. ഞങ്ങളുടെ ക്വാമേൻ വിരിച്ചൊരിക്ക മാളിക മുറിക്കകത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഭാഷ ആത്മാവിൽ സംസാരിച്ചാൽ ഇറങ്ങി വരേണ്ടുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ഉറപ്പിച്ച്, ആമേൻ, ഞങ്ങളുടെ ഭയത്തെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് പുതിയ വഴികൾ വാതിലുകൾ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് വെളിപ്പാട് കിട്ടിയ ദൈവമക്കള് സ്വന്തം ഭാഷയിലൂന്നാതെ ദൈവത്തിൻ്റെ ഭാഷയുടെ കീഴിലേക്ക് വന്നപ്പോ ആ പല ഭാഷക്കാരൻ ഒന്നായി എങ്കിൽ ഇന്ന് പകൽ സമയം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈദലേ, നിന്റെ ഭവനത്തിനകത്തുള്ള ഭാഷ ചിതറിപ്പോയിരിക്കുകയാണോ? നിന്റെ ഭവനത്തിനകത്തുള്ള ഐക്യത നഷ്ടപ്പെട്ടിരിക്കുകയാണോ? നിന്റെ ഭവനത്തിനകത്തുള്ള സ്ഥിതിഗതികൾ മാറിയോ? നീ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഭാഷ മാറിപ്പോയോ? എന്തുകൊണ്ടാ? നീ ഇരിക്കേണ്ട സമയത്ത് ദൈവസന്നിധിയിൽ ഇരിക്കേ. പ്രാർത്ഥന കുറഞ്ഞാൽ ഭാഷ കലങ്ങും, പ്രാർത്ഥനയില്ല എങ്കിൽ ഭാഷ കലങ്ങും. സ്വതം കൈകോർത്ത് പ്രാർത്ഥിക്കേണ്ടെന്നിടത്ത് കൈകോർത്ത് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടടത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് കൂടേണ്ടടത്ത് ഒരുമിച്ച് കൂടിക്കോ. കലങ്ങിപ്പോകാതിരിപ്പാൻ, കലങ്ങിപ്പോകാതിരിപ്പാൻ ഇന്നൊരു തീരുമാനമെടുക്ക. ആമേൻ. നിന്റെ ഭവനത്തിനകത്ത് കുടുംബ പ്രാർത്ഥനയും സന്ധ്യ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഇല്ലാണ്ടിരിക്കുന്നുവെങ്കിൽ കലങ്ങാനുള്ള കാരണം അതത്രേ. സ്വതം ദൈവസന്നിധിയിൽ ഒന്ന് ശരണപ്പെടാവോ, തീരുമാനിക്കാവോ? ദൈവവചനം ഇപ്രകാരം പഠിപ്പിക്കപ്പെട്ടു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭയപ്പെടണം, വഴികളിൽ സഞ്ചരിക്കണം. ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും വഴികൾ, ദൈവത്തിനോ ഭയക്കാത്ത അവസ്ഥകളുണ്ട് എങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ചിന്തിക്കാം, കർത്താവേ നിൻ്റെ വഴിവിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്, എൻ്റെ വഴി തെറ്റിപ്പോയി, നിനക്കിഷ്ടമില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്, നിനക്ക് ഹിതമില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. ഞാൻ അത്ര ശ്രമിച്ചിട്ടും കഴിയപ്പെടാതെ എൻ്റെ മനസ്സിന്, എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിത ശൈലികളെ ശത്രു പിടിച്ചു കുലയ്ക്കുന്നു. എനിക്ക് നല്ലവനാകണം, എനിക്ക് നല്ലവളാകണം, ദൈവ വഴികളിലൂടെ സഞ്ചരിക്കണം. നിങ്ങളുടെ തീരുമാനം വളരെ വിലപ്പെട്ടത്. കർത്താവേ എനിക്ക് അങ്ങേ ഭയപ്പെടുവാൻ കഴിയപ്പെടുന്നില്ല. ഞാൻ ഈ ലോകത്തിലുള്ള എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു, ഞാൻ ചില വ്യക്തികളെയും ശക്തികളെയൊക്കെ ഭയപ്പെടുന്നുണ്ട്, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയക്കേണ്ടെന്ന വണ്ണം ഭയക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വഴി പിഴച്ചു പോകുന്നു. എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള ദൈവഭയം എനിക്ക് നൽകണമേ. ദൈവഭയം ശകലത്തിൻ്റെയും ജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാറ്റിനും ജയിക്കുവാനുള്ള ജയമാണ് എൻ്റെ ദൈവത്തെ ഭയപ്പെടേണ്ടത്. സ്വതം ആ ഭയം വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ശകലത്തിനോടും എനിക്ക് ധൈര്യമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീരുമാനിക്കാവോ? നിങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നൊരു ദൈവം വന്നിട്ടുണ്ട്, നിങ്ങളുടെ തീരുമാനങ്ങളെ മാനിക്കുന്നൊരു കർത്താവുണ്ട്.